പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലോക പ്രശസ്തനായ മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശി മിസ്റ്റർ സി പി ഷിഹാബാണ് എന്നോടൊപ്പം. ഇതിലെ ഒരു വലിയ അത്ഭുതമുണ്ട്. നമുക്കൊക്കെ ഷിഹാബ് അത്ഭുതമാണ്, എല്ലാവർക്കും അത്ഭുതമാണ്. പക്ഷെ ഇതിലെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, മിസ്റ്റർ ഷിഹാബിന് ഷിഹാബ് ഒരു അത്ഭുതമല്ല എന്നുള്ളതാണ്. അതാണ് നമ്മുടെ എല്ലാവരെയും ആകർഷിപ്പിക്കുന്ന സുപ്രധാനമായിട്ടുള്ള കാര്യം. അദ്ദേഹം വളരെ നോർമലായി, വളരെ എളുപ്പത്തിൽ, ലളിതമായി എല്ലാ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ അത്ഭുതവും അദ്ദേഹത്തിന് അത്ഭുതമല്ലാതായിരിക്കുന്ന കാര്യവും. ഇതൊരു വലിയ രഹസ്യത്തിന്റെ, ഒരു അധ്വാനത്തിന്റെ, ലോകം മുഴുവൻ മനസ്സിലാക്കേണ്ട വലിയൊരു പാഠത്തിന്റെ വിഷയമാണ്. ഞാൻ ഭാഗ്യം ചെയ്തു എന്ന് കരുതുന്നു, ഇങ്ങനെ ഒരു സർവകലാശാലയുടെ മുന്നിലാണ് ഇരിക്കുന്നത്. ഇപ്പോ ഡോക്ടർ ആവാൻ ഉടൻ ആഗ്രഹിച്ചു, കാരണം എന്താണെന്ന് മിസ്റ്റർ ഷിഹാബിന്റെ പറഞ്ഞു. ഓക്കെ, ഞാൻ ആദ്യം സ്കൂളിൽ പഠിക്കാൻ വലിയൊരു ആഗ്രഹമുള്ള സമയം ഉണ്ടായിരുന്നു. കാരണം എന്റെ സഹോദരനൊക്കെ സ്കൂളിൽ പോയി പഠിക്കുന്നത് കാണുമ്പോൾ, അതുപോലെ എന്റെ സമപ്രായമുള്ളവർ സ്കൂളിൽ പോയി പഠിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ നമ്മുടെ ഒരു ജീവിത സാഹചര്യം കൊണ്ട് സ്കൂളിലേക്ക് ഒരു വണ്ടി വിളിച്ച് പോകാന്ന് പറയുന്നത് പോസിബിൾ അല്ലായിരുന്നു. നമ്മുടെ ഒരു മത്സ്യ കച്ചവടക്കാരനാണ്. പിന്നെ ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമായപ്പോഴാണ് ആദ്യമായിട്ട് സ്കൂളിൽ പോകാൻ അവസരം കിട്ടിയത്. അങ്ങനെ 8 മുതലാണ് സ്കൂൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ശരിക്കും ഒന്നാം ക്ലാസ് എട്ടാം ക്ലാസ്സിൽ 8 മുതൽ നമ്മുടെ എക്സാം എഴുതി, നമ്മുടെ എൻട്രൻസ് എക്സാം എഴുതാൻ പറഞ്ഞു. അത് പാസ് ആവുകയാണെങ്കിൽ എട്ടാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ തരാന്ന് പറഞ്ഞു. ഒരു പക്ഷെ ലോകത്തിൽ അങ്ങനെ എട്ടാം ക്ലാസ്സിലേക്ക് ആദ്യം അഡ്മിഷൻ എടുക്കുന്നത് ഞാൻ മാത്രമാവും, ഒന്നും രണ്ടൊന്നും പഠിക്കാതെ. പിന്നെ പഠിച്ചു തുടങ്ങുന്ന സമയത്താണ് ഞാൻ എന്റെ ഫിസിക്കൽ കണ്ടീഷൻ എന്താന്ന് അറിയാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോ എല്ലാരും പറയും ടെട്രാ അമേലിയ സിൻഡ്രം എന്ന് പറയുന്ന ഒരു ശാരീരിക അവസ്ഥയാണ്. അപ്പൊ ഒരുപക്ഷെ പ്രഗ്നൻസി ടൈമിലും പാരന്റ്സിന്റെ കഴിച്ച എന്തെങ്കിലും മെഡിസിന്റെ ഒരു എഫക്റ്റ് ആയിരിക്കാം, പെയിൻ കില്ലർ പോലെയുള്ള എന്തെങ്കിലും മെഡിസിൻ കഴിച്ചതുകൊണ്ടായിരിക്കാം എന്നൊക്കെ പറയും. വ്യക്തമായിട്ട് ഒരു മറുപടി, എന്നെ സന്തോഷിപ്പിക്കുന്ന മറുപടി ഒന്നും കിട്ടിയില്ല. അതിനാണ് ഞാൻ പഠിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു ഡോക്ടർ ആവണം, ഇനി ഇതുപോലെയുള്ള കുട്ടികൾ ജനിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ഒരു പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അയാൾ MBBS എടുക്കണം എന്നൊക്കെ തീരുമാനിച്ചത്. അവിടെ നമ്മുടെ ഈ ഒരു ഫിസിക്കൽ കണ്ടീഷൻ തന്നെയായിരുന്നു വലിയൊരു വെല്ലുവിളിയായിട്ട് തോന്നിയത്. കാരണം പ്രാക്ടിക്കൽ വർക്കൊക്കെ നമുക്ക് ചെയ്യാനൊരു പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. പക്ഷെ സയൻസ് എടുത്ത് പഠിച്ചു പ്ലസ് ടു, അതിനുശേഷം നമുക്ക് അഡ്മിഷൻ എവിടെയും കിട്ടിയില്ല, ഏത് കോളേജിലും കിട്ടിയില്ല. അങ്ങനെയാണ് പിന്നെ ഇംഗ്ലീഷ് ഡിഗ്രി ചെയ്യാൻ തീരുമാനിച്ചത്. അതിന് നമ്മുടെ നാട്ടിലെ ഒരു കോളേജിൽ ഇംഗ്ലീഷ് ചെയ്തു, അതിനുശേഷം PG ഇംഗ്ലീഷിൽ തന്നെ ചെയ്തു. ഈ ക്രിക്കറ്റ് കളിക്കും, ഫുട്ബോൾ ഗോളിയായിട്ട് നിൽക്കുന്ന രംഗം കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടെന്ന് തോന്നാവുന്ന എന്ത് കാര്യത്തിലാണ് ഷിഹാബിന് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്? ഒരു 100 മേന്മകൾ നമുക്ക് കാണാൻ കഴിയും അനുഭവത്തോടുകൂടി, പക്ഷെ സ്വയം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും വലിയ നോളജ് എന്ന് പറയുന്നത് നമ്മൾ സെൽഫ് നമ്മൾ തിരിച്ചറിയുന്നതാണ്, സെൽഫ് റിയലൈസേഷൻ ആണ് ഏറ്റവും വലിയ നോളജ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് വ്യക്തമായിട്ട് അറിയാം അതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന്. ഒരാളുടെ ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റും, അതിന്റെ സാധ്യതകളൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോ ഓരോ ആളുകൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കാണുന്ന സമയത്ത്, അപ്പോൾ ഉദാഹരണത്തിന് ചെറിയ കുട്ടി കളിക്കുന്ന സമയത്ത് സഹോദരങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു അതുപോലെ കളിക്കണമെന്ന്. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ സംതിങ് ഡിഫറെന്റ് ആണ്. പക്ഷെ എന്നെ എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്തൊരു വാചകം ഉണ്ടായിരുന്നു, ദൈവം പറയുന്നുണ്ട് യു ആർ ബ്യൂട്ടിഫുൾ ബിക്കോസ് ഐ മേഡ് യു എന്ന് പറയുന്നുണ്ട്. അതായത് ഞാൻ എത്ര മനോഹരമായിട്ടുള്ളതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സഹായിച്ച ഒരു കാര്യമായിരുന്നു അത്. കാരണം ദൈവത്തിന്റെ സൃഷ്ടി എന്ന് പറയുന്നത് അത്ര മനോഹരമാണ്, അപ്പൊ ഞാനും അത്ര മനോഹരമായിരിക്കുമെന്ന ചിന്തയാണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. ആരുടെങ്കിലും സഹായത്തോടെയാണ് എക്സാം കഴിയുന്നത്? ഇല്ല, ഞാൻ ചെറിയ കുട്ടികളുടെ സമയത്ത് കൈകൾ ഉപയോഗിച്ചുകൊണ്ട് ചിത്രം വരക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഈ കൈകൾ കൊണ്ട് പേന പിടിക്കാൻ പഠിച്ചു, പിന്നെ ബ്രഷ് ഡ്രോയിങ് ചെയ്യുന്ന ബ്രഷ് പിടിക്കാൻ പഠിച്ചു, പിന്നെ ഭക്ഷണം കഴിക്കാൻ ഈ കൈകൾ പഠിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ളതൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ട്, നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനം. ഒരുപക്ഷെ കൈകളുള്ള ആളുകൾ ചിത്രം വരക്കുന്നുണ്ടോ എന്നൊരു സംശയമാണ്. പക്ഷേ ചിത്രം വരക്കാൻ വേണ്ടത് കൈകളല്ല, നമ്മുടെ ഒരു ആഗ്രഹമാണ്. ഏറ്റവും മികച്ച ചിത്രകാരനായ സംഗീത മിത്രയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അതാണ്, നമ്മുടെയൊക്കെ ലൈഫ് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ക്യാൻവാസ് ആണ്. അത് നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ കൊണ്ടും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടുമാണ്. അപ്പൊ നമ്മുടെ ജീവിതം മനോഹരമായിട്ട് ഒരു ചിത്രമായിട്ട് മാറുമ്പോൾ അത് പകർത്തി വരക്കാനും അതിന് അത്ഭുതത്തോടുകൂടി നോക്കാനും ആളുകളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ എന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഒരുപക്ഷെ അത് തന്നെയായിരിക്കും ഇന്ന് എനിക്ക് ദുബായിലെത്താൻ സാധിച്ചതും, ആ ഒരു ജീവിക്കാനൊരു പാഷൻ തന്നെയായിരിക്കാം. ഷിഹാബിന്റെ മുഖത്ത് നോക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, ഒരു പ്രത്യേകിച്ചൊരു എനർജി കിട്ടുന്ന പോലെ തോന്നുന്നു. കാരണം ഷിഹാബ് എപ്പോഴും സന്തോഷിച്ചിട്ടായിരിക്കുന്നത്. ഈ ഒരു കാര്യം ചോദിച്ചാൽ, കൈയുടെയോ കാലിന്റെയോ ബാക്കിയുള്ള നമ്മുടെ സാധാരണ എന്ന് പറയുന്ന ആളുകളുടെ
ഇപ്പൊ പറയാവുന്ന ഒരു എക്സ്റ്റൻഷൻ ആണ്. ആ എക്സ്റ്റൻഷൻ ഇല്ലാത്തത് കൊണ്ട് ഷിഹാബിന് ആ അത്രയും എനർജിയും ബുദ്ധിയും ശക്തിയും കൂടെ തലച്ചോറിലും കഴിവായിട്ടും കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? നമുക്ക് തോന്നുന്നുണ്ട്. എന്റെ ലിമിറ്റേഷൻസ് എന്റെ ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാനെപ്പോഴും സുഹൃത്തുക്കളോട് പറയാറുണ്ട്, എനിക്ക് കൈകളില്ലാത്ത സങ്കടത്തെ കുറിച്ച് ഓർക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം, ഞാൻ പി ജി പഠിക്കുന്ന സമയത്ത് എന്റെ കോളേജിലെ 26 ഗേൾസും ഞാനൊരു ബോയ് മാത്രമുള്ളത്. അപ്പൊ എനിക്ക് കൈകൾ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്തതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളാണ് എനിക്ക് ഭക്ഷണം വാരി തന്നിരുന്നത്. അപ്പൊ ഞാൻ പറയും, ഇത്രയും പെൺകുട്ടികളുടെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഭാഗ്യം ലഭിച്ച ലോകത്തിലൊരാൾ ഞാൻ മാത്രമല്ല. അപ്പൊ അതുപോലെ നമ്മുടെ ആ ഒരു നമ്മളെ എങ്ങനെ കാണുന്നു എന്നാണ് പ്രധാനം. കൈകളില്ലാത്ത സങ്കടത്തെക്കാളും എനിക്ക് ഇഷ്ടം കൈകളില്ലാത്തതിന്റെ പേര് അത്രയും പേരുടെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഭാഗ്യമാണ്. അപ്പോ അബ്ദുൽ കലാം സാർ പറയുന്ന പോലെ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അല്ലെ, അതിനോട് നമ്മുടെ മനോഭാവം എങ്ങനെയാണ് എന്നാണ് പ്രധാനം. എക്സാമൊക്കെ എഴുതാറുള്ളത് ഇതുവരെ പരീക്ഷയ്ക്ക് നമുക്ക് സ്ക്രൈബിനൊന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ തന്നെ കൈകൊണ്ട് എഴുതും, നോർമൽ ടൈമിൽ എഴുതിയിരുന്നു നമുക്ക്. അപ്പോ എന്താ ചെയ്യാ, പേര് എഴുതാം. എന്റെ പേര് എഴുതണം, പേര് എഴുതണം. പേര് തന്നെ നല്ല അക്ഷരങ്ങളും നല്ല വൃത്തിയുള്ള നല്ല ക്ലീൻ അക്ഷരങ്ങൾ പടം വരയ്ക്കുന്നത് ഒരു ചെറിയൊരു പൂവോ അതിന് എന്തെങ്കിലും ഏതാനും 3-4 സെക്കൻഡുകൾ കൊണ്ടാണത് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ അത്ഭുതത്തിന്റെ മുന്നിലാണ് നമ്മൾ ഡിട്ടർമിനേഷനൊന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമെന്നോ ഒക്കെ കരുതിക്കൊണ്ട് നമുക്കൊരു സഹതാപമൊന്നുമില്ല. ഈ കഴിവുകളെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ഉയരുക എന്നുള്ളതാണ്, ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദി വേൾഡ് ഉയരുക എന്നുള്ളതാണ് ഈ സമയത്ത് ചിന്തിക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം. ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ആളുകൾ ഭൂമിയിൽ ഉണ്ടാവും. അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? അവർക്ക് പലപ്പോഴും മടിച്ച് അവരുടെ മാതാപിതാക്കളൊക്കെ വളരെയധികം വിഷമത്തോടുകൂടി കഴിയുന്നവരുണ്ട്. നമ്മുടെ മക്കൾക്ക് മറ്റുള്ളവരെ പോലെ കൈകളില്ല കാലുകളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ളവർക്കൊരു എന്ത് മോട്ടിവേഷൻ പറഞ്ഞു കൊടുത്തിട്ടാണ് സമാധാനിപ്പിക്കാൻ പറ്റിയത്? ഓക്കെ, നമ്മൾ എങ്ങനെ ജനിക്കുന്നു എന്നല്ല പ്രധാനം, നമ്മൾ എങ്ങനെ ജീവിക്കാൻ തീരുമാനിക്കുന്നു എന്നാണ് പ്രധാനം. നമുക്ക് എല്ലാ അനുഭവങ്ങളും ഉണ്ടായിട്ടും ഒന്നും ഉപയോഗിക്കാത്ത രീതിയിൽ ജീവിക്കാം. ചില സമയത്ത് നമുക്ക് ചില ആളുകൾ കാണുമ്പോൾ തോന്നാറുണ്ടല്ലോ, അവരെ പോലെ നമുക്ക് ജീവിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, അവരായിട്ട് ജനിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അല്ലേ. അപ്പോൾ എനിക്ക് ഒരിക്കൽ മാത്രമാണ് അതിന് തോന്നിയിട്ടുള്ളത്, ഒരു വീഡിയോ കാണുന്ന സമയത്ത് അദ്ദേഹമായിട്ട് എനിക്ക് ജനിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അതിനേക്കാൾ മനോഹരമായിട്ട് ജീവിക്കാൻ സാധിക്കുമായിരുന്നു എന്ന് ആ ഒരു വീഡിയോനെ കുറിച്ച് ഞാൻ പറയാം. ഒരിക്കൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്താണെങ്കിൽ ഒരു നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾ ഇങ്ങനെ റോഡ് സൈഡിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ കാശ് ആളുകളിൽ നിന്ന് സ്വീകരിക്കുന്നത്, ഒരു പൈസ ഇങ്ങനെ കൈ നീട്ടിട്ട് സ്വീകരിക്കുന്നത്. അപ്പോൾ കുറേ ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പൈസ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നുമില്ല, നമ്മൾ സാധാരണ കാണുന്ന കാഴ്ച തന്നെയാണ്. കുറച്ചൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് വീഡിയോ കാണുന്ന സമയത്ത് കുറേ ആളുകൾ ചേർന്ന് ഇദ്ദേഹത്തെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നത് മടിക്കുന്നത് കാണുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ അദ്ദേഹം എണീറ്റ് നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പൊ ഞാൻ അതിന്റെ അടുത്ത് സംഭവിച്ച കാര്യം അറിയാൻ വേണ്ടി ഒന്ന് ബാക്കിലേക്ക് നോക്കി. അപ്പൊ സംഭവിച്ച കാര്യം എങ്ങനെയാണ്, ഇദ്ദേഹത്തിന് 2 കാലുകളുണ്ട്, പക്ഷെ 2 കാലുകളും പാൻസിന്റെ അകത്തേക്ക് മാറ്റി വെച്ചിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളെ പോലെ റോഡ് സൈഡിൽ ഇരുന്നു കൊണ്ട് ആളുകളുടെ സഹായം സ്വീകരിക്കുന്നതാണ് വീഡിയോ. അപ്പൊ ഇത് ആൾക്ക് മനസ്സിലായപ്പോൾ അദ്ദേഹത്തെ പിടിച്ചെണീപ്പിച്ച് ഭയങ്കര ഷൗട്ട് ചെയ്യുന്നതാണ്. അപ്പൊ മാത്രമാണ് എനിക്ക് തോന്നിയത്, ഞാൻ ചിന്തിച്ചു അദ്ദേഹത്തിന് എത്ര മനോഹരമായ ശരീരമാണ് കിട്ടിയത്, പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലൊരിക്കലും ജോലി ചെയ്യാൻ ആഗ്രഹമില്ലായിരുന്നു.
പക്ഷെ എനിക്ക് അദ്ദേഹത്തിന്റെ ശരീരം കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തേക്കാൾ മനോഹരമായിട്ട് ജീവിക്കാൻ സാധിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയതാണ്. അപ്പോ എന്റെ മനസ്സ് അദ്ദേഹത്തിന് കിട്ടുന്നതിന് പകരം അദ്ദേഹത്തിന്റെ ശരീരം എനിക്ക് കിട്ടണമായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിന് തോന്നുന്നത് എന്റെ ശരീരമായിരുന്നു അല്ലെ. അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ താല്പര്യമില്ല, ആളുകളുടെ സഹായം കൊണ്ട് ജീവിക്കണമെന്ന് ചിന്തയാണ്. അപ്പൊ അതിന് പറ്റിയ ശരീരം എന്റേതാണ്, കാരണം എനിക്കത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു. അപ്പൊ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കാതെ എങ്ങനെയെങ്കിലും ജീവിക്കാമെന്ന് തീരുമാനിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കാതെ വരുന്നത്. എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഞാൻ ജോലി ചെയ്യണം, എനിക്ക് അതുകൊണ്ട് ജീവിക്കണം. അപ്പൊ എല്ലാവരും ചോദിക്കും ഒരു ഫാമിലി ലൈഫ് ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത്. നമുക്ക് നോർമൽ സമയമായപ്പോ കോഴ്സ് കഴിഞ്ഞു, മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ എടുത്ത് വരുമാനം ചെറിയ രീതിയിലൊക്കെ വന്ന് തുടങ്ങി, ഒരു വിവാഹ സമയമായി സാധാരണ പോലെ ഒരാളുടെ ജീവിതത്തിലേക്ക് വന്നു. അപ്പൊ അയാളുടെ സംശയമായിരുന്നു ഇനി ഇവർക്ക് കുട്ടികൾ ഉണ്ടാവോ, ഇവരുടെ ഒരു പേഴ്സണൽ ലൈഫ് എങ്ങനെയാണ്. വിവാഹം കഴിഞ്ഞ് 3 വർഷമായി, ഇപ്പൊ ഒരു മകളുണ്ട്, 7 മാസമായി. അപ്പൊ നോർമലായിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടത് ഈ പറയുന്ന കൈകളോ കാലുകളോ ഒരുപാട് സമ്പത്തോ ഭയങ്കര സൗകര്യങ്ങളോ ഒന്നല്ല, ജീവിതത്തോടൊരു പാഷനാണ്. ആ ഒരു ജീവിക്കണമെന്ന ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും നമുക്ക് മനോഹരമായിട്ട് ജീവിക്കാൻ സാധിക്കും. ഞാനിപ്പോ ഇന്ന് ഓർക്കുമായിരുന്നു, ഞാൻ ചെറിയ കുട്ടി എടുക്കുന്ന സമയത്ത് ഓഗസ്റ്റ് 15-നൊക്കെ എന്റെ സഹോദരങ്ങളൊക്കെ സ്കൂളിൽ പോയി പതാക ഉയർത്തുന്നൊക്കെ കാണുമ്പോൾ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് വീട്ടിനകത്ത് ഒരു പേപ്പറിൽ ഇന്ത്യയുടെ പതാക വരച്ച് സ്വയം ആഘോഷിച്ച സമയം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇന്നിപ്പോ UAE നാഷണൽ ഡേ ആഘോഷിക്കുന്ന സമയത്ത് കേരളത്തിലെ ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് ഞാൻ UAE എത്തിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ള ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ജനിക്കുന്ന സമയത്തുള്ള നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ, നമ്മുടെ പാരൻസിന്റെ എഡ്യൂക്കേഷൻ, നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തികം, ഇതൊന്നുമല്ല നമ്മുടെ സ്വപ്നങ്ങളെ സ്വാധീനിക്കുന്നത്. നമ്മുടെ സ്വപ്നങ്ങളെ സ്വാധീനിക്കുന്നത് നമ്മുടെ ചിന്തകളും നമ്മുടെ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളുമാണ്. നമ്മുടെ IPയുടെ ചെയർമാൻ സംസ്കൃതി ടിക്ടോക്കിൽ ഷിഹാബിനെ കുറിച്ചൊരു കാര്യം ഇട്ടിട്ട് ഇവിടെ IPA കമ്മിറ്റി വന്ന് പറഞ്ഞു, ഇങ്ങനെ നമ്മൾ കരുതും കൈയും കാലും ഇല്ലാത്ത ഒരാളെന്ന്. അദ്ദേഹം ഭൂമിയിൽ ഏറ്റവും സന്തോഷമാണ്. അദ്ദേഹം നമ്മളോട് ചോദിക്കുന്നു ഇതെല്ലാം ഉണ്ടെന്ന് പറയുന്ന എങ്കൽ സന്തോഷിക്കുന്നില്ല, ടെൻഷനും എടുത്ത് ഇങ്ങനെ നടക്കുന്നു. ആ ഒരു സ്പാർക്കിൽ നിന്നാണ് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി ഷിഹാബിനെ കൊണ്ടുവരാൻ തന്നെ തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെ സന്തോഷമില്ലാതെ പരക്കം പായുന്ന ഒരുപാട് ജീവിത സ്വഭാവങ്ങൾക്ക് വേണ്ടി മറ്റെല്ലാം ഉണ്ടായിരുന്നിട്ടും പരക്കം പായുന്ന ആളുകളോട് എന്താണ് പറയുന്നത്? നമ്മളെ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണല്ലോ, നമുക്ക് ഒരിക്കൽ മാത്രമുള്ള ജീവിതമാണ്, അത് ആസ്വദിക്കണമെന്ന്. പക്ഷെ ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത് ഒരിക്കൽ മാത്രമുള്ളത് മരണമാണ്, ആ മരണത്തിന് മുമ്പുള്ള ഓരോ നിമിഷവും ജീവിതമാണ്. അപ്പൊ അത് മനോഹരമായിട്ട് ജീവിക്കണമെന്ന് തീരുമാനിക്കുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം: വേറെ ആളുകളെ വേദനിപ്പിക്കാത്ത, വേറെ ആളുകളെ ചതിക്കാത്ത രീതിയിൽ, നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാത്ത രീതിയിൽ, അല്ലെ പ്രകൃതിയെ നശിപ്പിക്കാത്ത രീതിയിലുള്ള എന്ത് കാര്യം നമ്മൾ ചെയ്യാൻ തീരുമാനിക്കാം. പിന്നെ ലൈഫിൽ എപ്പോഴും ജെന്യൂയിൻ ആകാൻ ശ്രമിക്കാം, അതായത് നമ്മൾ എന്താണോ ചെയ്യുന്നത് സത്യസന്ധമായിട്ട് ചെയ്യാൻ ശ്രമിക്കാം, ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പം ഞാൻ മമ്മൂക്കയുടെ ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു കുറേ വർഷം, അപ്പൊ അത് ഞാൻ വരക്കുന്ന സമയത്ത് എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു ഞാൻ ഇതെന്തെങ്കിലും അദ്ദേഹത്തെ നേരിട്ട് കണ്ടുകൊടുക്കുമെന്ന്. അപ്പോൾ അവർ പറയും ഒരിക്കലും നടക്കാത്ത കാര്യമാണ്, കാരണം അത്രയും ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ഒരാളെ നമ്മൾ നേരിട്ട് കാണുക എന്ന് പറയുന്നത് അതും ഒരു ഞാൻ എന്ന് പറയുന്നത് മത്സ്യക്കച്ചവടക്കാരൻ്റെ മകന് കാണുന്ന പറ്റാത്തൊരു സ്വപ്നമാണത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും ഒരിക്കൽ അദ്ദേഹത്തെ നേരിട്ട് കാണുന്ന സമയത്ത് ഞാനിത് അദ്ദേഹത്തിന് കൊടുക്കും, അതെൻ്റെ ഒരു ഡ്രീം നടക്കും. അങ്ങനെ ഞാൻ ആ ചിത്രം കാത്തു വെച്ചു. കുറേ വർഷങ്ങൾക്ക് ശേഷം കൈരളി TVയുടെ ഫിനിക്സ് അവാർഡ് എനിക്കായിരുന്നു. അപ്പൊ ആ അവാർഡ് തരുന്നത് മമ്മൂക്കയാണ്. അന്ന് മമ്മൂക്കയ്ക്ക് ഞാൻ ചിത്രം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം എന്നെ എടുത്ത് അദ്ദേഹത്തിന്റെ തോളിൽ വെച്ച്. അപ്പൊ ഞാനെപ്പോഴും തമാശയോട് കൂടി ഇങ്ങനെ ഓർക്കാറുണ്ട്, ഒരുപക്ഷെ ലാലേട്ടനെ കണ്ടു, മമ്മൂക്കനെ കണ്ടു, മമ്മൂക്കനെ മകനുണ്ടെന്നറിയാം, ലാലേട്ടന്റെ മകനുണ്ടെന്നറിയാം. പക്ഷെ മമ്മൂക്കയുടെ മകനെ മമ്മൂക്ക ഒരു 10 വയസ്സിന് ശേഷം എടുത്ത് തോളിൽ വെച്ചിട്ടുണ്ടാവില്ല അല്ലെ. അപ്പൊ ദുൽഖറിന് കിട്ടാത്തൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്, കാരണം മമ്മൂക്ക എന്നെ എടുത്ത് തോളിൽ നോക്കുമ്പോൾ എനിക്ക് 23 വയസ്സായിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഭാര്യ എന്നെ എടുക്കാറുണ്ട്, എന്റെ സഹോദരങ്ങൾ എന്നെ എടുക്കാറുണ്ട്, ഒരുപക്ഷെ നാളെ എന്റെ മകൾക്കും എന്നെ എടുത്ത് നടക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ ആർക്കും കിട്ടാത്ത ഒരുപാട് ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിന്റെ അർത്ഥം വേറൊന്നും, അവരെക്കാൾ ഉയരത്തിൽ എപ്പോഴും നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടെന്നുള്ളതാണ്. ഈ ഗവൺമെന്റ് ഒക്കെ ഇത്തരം കാര്യങ്ങളോട് എങ്ങനെയാണ് ഇടപെടുന്നത്, എന്തെങ്കിലും നിർദ്ദേശം ഗവൺമെന്റ് കൊടുക്കാനുണ്ടോ? അപ്പോ നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്നത് ഇത്തരം ആളുകൾക്ക് വേണ്ടിയുള്ള
അറിയാലോ ബേസിക് ആയിട്ടുള്ള സൗകര്യം കുറച്ച് കുറവാണ്. ഇപ്പൊ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ഇലക്ട്രിക് വീൽ ചെയർ യൂസ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് കയറാൻ പറ്റുന്ന മാളുകള്, കടകള്, ഈവൻ പ്രാർത്ഥനാലയങ്ങളൊക്കെ വളരെ കുറവാണ്. വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൗകര്യം കുറവാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക്. നമ്മളത് വൈക്കം മുഹമ്മദ് ബഷീർ സർ പറഞ്ഞതുപോലെ നമ്മൾ ഭൂമിയുടെ അവകാശികളാണെന്ന് ചിന്ത അധികാരികൾക്ക് വരേണ്ട സമയമായിട്ടുണ്ട്. ബാംഗ്ലൂരിലെ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയ സമയത്ത് അവിടെ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. നമ്മൾ നമ്മുടെ നാടിനെ മോശമായിട്ട് പറയല്ല, പക്ഷെ അതിലൂടി ശ്രദ്ധിക്കുമായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ഈ പരിമിതികളെ ചിന്തിക്കേണ്ട അവസരം ഇല്ലാതെ വരുമായിരുന്നു. സാമൂഹ്യക്ഷേമ വകുപ്പല്ലേ? സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ മന്ത്രിയാകട്ടെ ഉദ്യോഗസ്ഥരാകട്ടെ ഇതൊക്കെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണമെങ്കിലേ സാമൂഹ്യക്ഷേമം എന്ന വാക്കിന് അർത്ഥമുള്ളൂ. അപ്പോ അത്രയൊരു സൗകര്യം അടിയന്തരമായിട്ട് കൊണ്ടുവരണം. പിന്നെ ഈ ക്ലാസ്സിൽ പോയി എട്ടാം ക്ലാസ്സിൽ പോയി ചേർന്നു പറഞ്ഞു മറ്റുള്ള കുട്ടികളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അതൊരു കാണാത്ത രൂപം. പിന്നെ അന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ഇത്ര സജീവമല്ലാത്തതുകൊണ്ട് ഇത്ര ആളുകളെ കണ്ടു പരിചയവും ആർക്കില്ല, വളരെ റയറായിട്ട് മാത്രമായിരുന്നു. അപ്പൊ ഞാൻ സ്കൂളിലേക്ക് പോയി ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ക്ലാസ്സിന്റെ ഫ്രണ്ടിൽ ജനമതിലൂടെ അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടികളെ നോക്കി നിൽക്കുന്ന സമയമുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര എന്തുകൊണ്ടാണ് ഇവരെ നോക്കുന്നത്, നമുക്ക് അങ്ങനെ അത്രയും ചിന്തിക്കാൻ മാത്രം ഒരു ഐഡിയയും കിട്ടുന്നില്ല. അപ്പൊ വീട്ടിലേക്ക് വരുമ്പോ എല്ലാവരും ഷെയർ ചെയ്യുമ്പോൾ വീട്ടുകാർ പറയും അത് ഇപ്പോ വലിയൊരു സെലിബ്രേറ്റ് വരുമ്പോൾ എല്ലാവരും നോക്കുമല്ലോ, അതുപോലെ വിചാരിച്ചാൽ മതി. പക്ഷെ ഇന്ന് നമ്മൾ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് അതുപോലെ ആളുകൾ അത്ഭുതത്തോടു കൂടി സന്തോഷത്തോടു കൂടി കാണാൻ ആഗ്രഹിച്ചു വന്ന് നോക്കുന്ന രീതിയിൽ പിന്നീട് ജീവിതത്തിൽ സംഭവിച്ചു. അന്ന് അവർക്കത് ഒരു അത്ഭുതമായിരുന്നു. അത്ഭുതവും പേടി സങ്കടവും ഒക്കെ ആയിരുന്നു സുഹൃത്തുക്കൾ. അല്ല, ലോകത്തിലെ എല്ലാവരുടെ ജീവിതവും സിമ്പിളാണ്, പിന്നെ അവര് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതാണ്. എനിക്ക് എൻ്റെ ഒരു ലൈഫ് വളരെ കുറച്ച് കാലം ജീവിക്കാനേ നമുക്കുള്ളൂ. അത് കോംപ്ലിക്കേറ്റഡ് ആക്കി നശിപ്പിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് എൻ്റെ ലൈഫ് എന്തായാലും സിമ്പിൾ ആക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു. സോ എനിക്ക് സിമ്പിളായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കാര്യം ഇപ്പോൾ ഇക്കാക്ക് എല്ലാവർക്കും കൈകളും കാലുകളും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കൈകളും കാലുകളും എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി സഹായിച്ചാൽ തീർച്ചയായിട്ടും എൻ്റെ സന്തോഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പങ്കുവെക്കും. അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിലാണ് ഞാൻ ജീവിക്കുന്നത്. നിങ്ങൾ എനിക്ക് വേണ്ട സഹായങ്ങൾ കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും ചെയ്തു തരാം, പക്ഷെ നിങ്ങൾക്കില്ലാത്ത സന്തോഷം ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ പങ്കുവെക്കും. ഇപ്പൊ ഈ ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ എത്ര സമയമാണ്? സാധാരണ അരമണിക്കൂറാണോ ഒരു മണിക്കൂറാണോ? എന്തൊക്കെ സബ്ജക്റ്റാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഇല്ല, ഞാൻ ഏറ്റവും ഫോക്കസ് ചെയ്യുന്നത് സെൽഫ് എസ്റ്റീമാണ്, ആത്മാഭിമാനം. നമുക്ക് നമ്മളെ കുറിച്ചുള്ള പ്രൗഡ് എങ്ങനെ നമുക്ക് ചെയ്യാം, പിന്നെ നമ്മുടെ ലിമിറ്റേഷൻ നിന്നുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടാണ് വലിയ സ്വപ്നങ്ങൾ കാണാൻ സാധിക്കാത്തത്, ഇതിനെ കുറിച്ചാണ്. അപ്പൊ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന ടോപ്പിക് അത് തന്നെയാണ്. നമ്മുടെ ബ്ലെസ്സിങ്സ് നമ്മൾ തിരിച്ചറിയാം, അതിലൂടെ നമ്മുടെ സ്വപ്നങ്ങളെ നമ്മൾ നേടിയെടുക്കുക. അതിന് ആ രീതിയിലേക്ക് നമ്മുടെ ചിന്തയെ വളർത്തുക എന്നൊരു ടോപ്പിക് തന്നെയാണ് സ്കൂളുകളിൽ നിന്നായാലും ഈവൻ പാരന്റ്സിനായാലും ഒക്കെ അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. എനിക്കും കംഫർട്ടബിളാണ്, ബിക്കോസ് എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ ആയതുകൊണ്ട് നമുക്ക് ജനുവൻ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. തോന്നാവുന്ന സാഹചര്യത്തിൽ നിന്നും ഒരുപാട് പഠിക്കുകയും അതിപ്പോ ഒരുപാട് ആളുകൾക്ക് ഗുണപരമായിട്ട് സന്ദേശം കൊടുക്കുകയും ചെയ്തു. ഇത് ആളുകൾ ഇതിലെ ഒരു റവന്യൂന്റെ മോഡലാണെന്ന് കരുതി സഹായിക്കുന്നുണ്ടോ, അതോ സമൂഹത്തിന് കിട്ടേണ്ട ഒരു ഫ്രീ ആനുകൂല്യമായിട്ട് കരുതുന്നുണ്ടോ? വരുമാനം ഉണ്ടോ ഇതിൽ നിന്നും? ഇല്ലെങ്കിൽ ഉണ്ടാക്കണമെന്ന് പറയാം. നമുക്ക് അധികം വരുന്നത് ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികളെ പ്രോഗ്രാംസ് അധികം വരുന്നത്. അപ്പൊ നമുക്ക് അവിടെ പേയ്മെന്റ് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഞാനൊരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചതുകൊണ്ട് ഞാൻ അന്ന് ആഗ്രഹിച്ചിരുന്നു കുറച്ചുകൂടി ലോകം കണ്ട ആളുകളുമായിട്ട് സംവദിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്റെ സ്വപ്നങ്ങളും കുറച്ചുകൂടി വലുതാകുമായിരുന്നു. അപ്പൊ നമുക്കറിയാലോ സാധാരണ ഗവൺമെന്റ് സ്കൂളിലെ ഒരു അവരത്തിന് ഫണ്ട് കൊടുത്ത് ഒരു ഗസ്റ്റിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പൊ അത്തരം പ്രോഗ്രാം ഞാൻ ഒരു ട്രാവൽ എക്സ്പെൻസ് മാത്രം ചോദിക്കാറുണ്ട്. അതായത് പൊതു പരിപാടികളൊക്കെ ആകുമ്പോൾ നമുക്കൊരു എമൗണ്ട് ഒക്കെ പറയാൻ പറ്റും. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത് വലിയ എമൗണ്ട് പറയുന്ന ആളുകൾ ഭയങ്കര ഗ്രേറ്റ് ക്ലാസ് എടുക്കുന്ന ആളുകളും നമ്മുടെ അത്ര എമൗണ്ട് ഒന്നും വേണ്ട നിങ്ങളുടെ പോലെ ചെയ്താൽ എന്ന് പറയുന്ന ആ ഒരു നോർമൽ ഒരു ലോക്കൽ ആളുകൾ ആ രീതിയിലാണ് നമ്മുടെ ആളുകളുടെ ഒരു തോട്ട് എന്ന് പറയുന്നത്. പക്ഷെ അവരുടെ തോട്ട് മാറ്റാൻ വേണ്ടി നമുക്ക് വലിയൊരു എമൗണ്ട് പറയാന്ന് പറയുന്നത് മോശമാണ്. കാരണം കാണുന്നവർ നമ്മുടെ ലൈഫിലൂടെ ഇൻസ്പയർ ആവുക എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ അതിലൂടെ വരുമാനം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ലൈഫിൽ വേറെ ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത. അപ്പൊ ഞാൻ എല്ലാവരോടും പറയാനുള്ളത് എനിക്ക് ഹെൽപ്പ് ചെയ്യേണ്ട പകരം എനിക്കൊരു പ്രോഗ്രാം തന്നാൽ മതി. പ്രോഗ്രാം ചെയ്യുമ്പോൾ കിട്ടുന്ന ആരും നിങ്ങൾ ഉദ്ദേശിക്കുന്ന റവന്യൂ, അതുകൊണ്ട് എനിക്ക് ജീവിക്കാനും പറ്റുള്ളൂ. ഇങ്ങനെ ഒരു എക്സ്ട്രാ ടാലന്റഡ് ആയിട്ടുള്ള എക്സ്ട്രാ സ്കിൽസ് ഉള്ള, അതായത് വൈകല്യം ഒന്നോ ഡിറ്റർമിനേഷൻ ഒന്നോ ഒന്നും പറയാതെ എക്സ്ട്രാ സ്കില്ലുള്ള ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ക്ലാസ് എടുക്കാൻ വേണ്ടി ലോകം മുഴുവനും നമ്മൾ മലയാളികൾ വിളിച്ചുകൊണ്ട് പോവുകയും കാശ് കൊടുക്കുകയും അദ്ദേഹത്തിന് ഉന്നതമായ ഒരു ജീവിതം ഉണ്ടെന്ന്
നമുക്ക് സ്വയം ബോധ്യപ്പെട്ടിട്ട് കൊടുക്കുകയും വേണമെന്നാണ് ദുബായ് വാർത്തയ്ക്കെതിരൂടെ ആദ്യമേ പറയാനുള്ളത്. ദുരുപയോഗം ചെയ്യരുത്, ഇദ്ദേഹത്തിന് ഉള്ള എക്സ്ട്രാ സ്കിൽ സമൂഹത്തിന്റെ മേന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. അതിനുള്ള എല്ലാ ആശംസകളും നേരുകയാണ്. ഇന്നിപ്പോ സാമൂഹ്യ മാധ്യമങ്ങളുണ്ട്, വലിയ വരുമാനം കിട്ടാവുന്ന സാഹചര്യം എല്ലാം ഉണ്ട്, അതിലേക്ക് പോകണം. ആളുകളും അങ്ങനെ കാണണമെന്ന് പറയുന്നു. നമുക്ക് ആളുകളോട് ഇങ്ങനെ ഒരു ഇങ്ങനെ പ്രോഗ്രാം ഇങ്ങനെയാണ്, അപ്പൊ എനിക്ക് ഇത്ര കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് എന്ന് പറയാൻ പറ്റുന്ന രീതി എന്തോ അങ്ങനെ പറയാമെന്ന് എല്ലാവരും പറയാറുണ്ട്. ചോദിക്കാതെ കൊടുക്കും, അങ്ങനെയാണ്. ഏതായാലും സമൂഹത്തിന് വലിയ മുതൽക്കൂട്ടാവുന്ന അസാധാരണ പ്രതിഭയായിട്ട് ചരിത്രത്തിൽ നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതായത് ഇത് കണ്ടുകൊണ്ടിരുന്നവർക്ക്, കേട്ടവർക്ക് നന്ദി. പ്രത്യേകിച്ച് ഇതൊരു വലിയ ജീവിത പാഠമായിട്ട് മാറണം. ആദ്യം പറഞ്ഞ പോലെ ഒരു വലിയ യൂണിവേഴ്സിറ്റിയാണ് മിസ്റ്റർ ഷിഹാബ് പൂക്കോട്ടൂർ. താങ്ക് യു.